എവിടാണെന്ന് എനിക്കറിയില്ല. ധൃതി പിടിച്ച് രണ്ടുപേരും കൂടി കാറി കയറി പോകുന്ന കണ്ടു. നിനക്കറിയാന്നാ ഞാൻ വിചാരിച്ചേ. ഓംകാരി എങ്ങോട്ടാ പോയെന്ന് നിനക്കറിയോ? കാരണം അവര് രണ്ടുപേരും അവന്റെ പുറകെ പോയിരിക്കുന്നത്. ഓമും കൂടെ പോയിട്ടുണ്ടെന്നോ? രണ്ട് ദുഷ്ടന്മാരും കൂടെ എന്നെ എന്താ കൂടെ കൊണ്ടുപോകത്ത്? നീ ഇങ്ങനെ പിറുപിറുത്തോണ്ട് നിക്കാണ്ട് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറ. അവരെവിടാണെന്ന് അറിയോ? ഓമയും മദർ അറിയില്ലെന്നോ? നിനക്കറിയില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ വേറെ ആർക്കാ അറിയാ? ഒന്നും ഇല്ലല്ലേ, അവര് രണ്ടുപേരും നിന്റെ ഏട്ടന്മാരല്ലേ. ഒരു അനിയും വന്നിരിക്കുന്നു. ശിവേട്ടൻ ഓയുടെ പിറകെ പോയെന്നോ? എന്നോട് പറയാതെ പോയി. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്? ഹലോ, ദിയച്ചേച്ചിയും പോകുന്നുണ്ട്. ദിയയും പുറത്തേക്ക് പോകണമെന്നോ? അപ്പൊ എല്ലാരും എങ്ങോട്ടാ പോകണല്ലേ. എന്നാ പിന്നെ ഞാനും അങ്ങ് പോയേക്കാം. പക്ഷെ എങ്ങോട്ടാ പോകണ്ടേ? എവിടെയും പോട്ടെ, ഈ വീട് ഉപേക്ഷിച്ച് അങ്ങ് പോയാ മതി. അയ്യോ എന്റെ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ട്. അപ്പൊ എന്തോ കുഴപ്പമുണ്ടെന്ന് നിനക്ക് തോന്നി അല്ലേ? ദിയച്ചേച്ചി സംസാരിക്കുന്ന കേട്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. അവള് തന്നെ ഒരു പ്രശ്നമല്ലേ? അയ്യോ അല്ല ചേട്ടാ, അവര് ഫോണിലാരോടോ ഡയലോഗ് അടിക്കുന്ന കേട്ടു. എന്ത്? അവര് പറയാണ്, അത് നീ ഇല്ലെങ്കിൽ സാരമില്ല, നിന്റെ ഓർമ്മകൾ എന്റെ കൂടെ ഉണ്ടാവും, നീ പോയി എന്റെ എല്ലാം പോയി എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അത് ശിവേട്ടനെ വിളിച്ച് പറഞ്ഞതായിരിക്കും. അല്ല, വേറൊരു പേരും പറഞ്ഞോണ്ടാ കരഞ്ഞത്. എന്ത് പേര്? അത് ഓർക്കുന്നില്ല, എന്തോ ഒരു പ്രത്യേക പേരാ. യെസോ? അല്ല. ശിവൻകുട്ടി? അല്ല. ശിവൻ ബേബി? അല്ല അല്ല അല്ല. പൂച്ചക്കണ്ണൻ ശിവൻകുട്ടി? പൂച്ചക്കണ്ണൻ ശിവൻകുട്ടി എന്നായിരിക്കും പറഞ്ഞേ. അല്ല 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 അല്ല. എസ്സോടെ പേരുകളെല്ലാം എനിക്കറിയാം. ആ പേര് ഞാനൊന്ന് ഓർത്തു നോക്കട്ടെ. അത് പിന്നെ ടീല് തുടങ്ങുന്ന ഏതോ പേരാ. തോമസ്? അല്ല. തുളസി? അല്ല. ഓം, അവള് കള്ളം പറയാം. ആ കള്ളത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദിയയുടെ കല്യാണം കഴിഞ്ഞതാ. ഇന്ന് അവൾ എന്തു വന്നാലും അവളുടെ ഭർത്താവിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ശരിക്കും ദിയ അവളുടെ ഹസ്ബൻഡായിട്ടാണോ സംസാരിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെയാണ് കാര്യമെങ്കിൽ അവൾക്കെതിരെ തെളിവ് സംഘടിപ്പിക്കാൻ പറ്റിയ സമയമാണിത്. അനിക, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അനിക,
അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. പക്ഷെ എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ട്. എങ്ങോട്ടായി പോന്നേ? ഞാൻ എന്റെ മമ്മിയുടെ വീട്ടിലേക്ക് പോവാം. ആ എന്നാ പിന്നെ ശരി, ഞാൻ കൊണ്ടുവിടാം. ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാം, ഞാൻ തന്നെ കൊണ്ടുവിടും. ദിയ, ഈ കണ്ടീഷനിൽ നീ ഡ്രൈവ് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, ഈ കണ്ടീഷനിൽ നിങ്ങൾ രണ്ടുപേരും പോയെന്ന് ശിവേട്ടനെങ്ങാണോ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയോ? എന്നെ ചീത്ത പറഞ്ഞ് കുളിപ്പിക്കും. അതേന്നേ, ദിയയും ദിയയുടെ ബേബിയും. എന്തെന്ന് വെച്ചാലേ, ദിയയെ ഡ്രോപ്പ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പോലും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ തന്നെ അച്ഛൻ വീട് ഉപേക്ഷിച്ചു പോവാണെന്ന് പറഞ്ഞു, കൂട്ടുകാർ പറഞ്ഞു വെള്ളം അടി നിർത്താൻ. ഇപ്പൊ ദിയ പറയുവാണ് ജുഹുല് കൊണ്ടുവിടാൻ. Stop this nonsense, Rudran. I said I will go. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, okay? Oh, hold. അല്ല, ദീ എന്താ ഇങ്ങനെ വഴുക്കി വീഴാൻ പോന്നെ? ഈ കണ്ടീഷനിൽ ദീ വെള്ളം അടിച്ചെന്നു. പരിശ്രമിച്ചു നോക്കിക്കോ, ഇന്ന് നിനക്ക് അനികയെ രക്ഷിക്കാനാവില്ല. ദിയയെ വിളിച്ച് സന്തോഷ വാർത്ത അറിയിച്ചേക്കാം. വാട്ട് നോൺസെൻസ്! എനിക്ക് വട്ടാണെന്നാണോ നിന്റെ വിചാരം? ആൻഡ് പ്രെഗ്നൻസി ടൈമിൽ ആരെങ്കിലും മദ്യം കഴിക്കോ? നോൺസെൻസ്! ആക്ച്വലി ഞാനിപ്പോ മെഡിസിൻസ് എടുത്തിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലീപ്പി ആയിപ്പോയി. ദാറ്റ്സ് ഇറ്റ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സ്ലീപ്പി ആണെന്നല്ലേ പറഞ്ഞു? എന്നാ മുറിയിൽ പോയി കിടന്നുറങ്ങ്. ശരടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ മമ്മിയുടെ വീട്ടിലേക്ക് പോവാ? ദിയ ഈ ഒരു കണ്ടീഷനിൽ ദിയ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് മമ്മിയോട് സ്നേഹം. ആ പിന്നെ മമ്മിയെ കാണണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ മമ്മിയുടെ ഡി വി ഡി ഇവിടെ കിടപ്പുണ്ട്, അതിട്ട് കണ്ടാ മതി. ദ മമ്മി നല്ല സിനിമയാ. മമ്മി ഫോൺ വിളിക്കുന്നു. ആ മമ്മിയോട് ഞാൻ സംസാരിക്കാം. ഇങ്ങതാ തരുന്നേ. ഹലോ ആന്റി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പിന്നെ സംസാരിച്ചോടാ. ഇത് ആന്റി അല്ല, അങ്കിളിന്റെ ഫോണാണ്. ടി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന അങ്കിൾ. ദിയയുടെ എല്ലാ സീക്രട്ടും ആ ഫോണിലാണ് രുദ്ര. എങ്ങനെയെങ്കിലും ആ ഫോൺ അടിച്ചു മാറ്റണം. ഇത് ഞാനാ നിന്നെ വിളിക്കുന്നേ. അനിക വേക്ക് അപ്പ്. അനിക ഞാനാ ഈ വന്നിരിക്കുന്നേ, ഞാനാ വിളിക്കുന്നേ, എഴുന്നേക്ക്. അനിക എഴുന്നേൽക്കാൻ, എഴുന്നേൽക്ക അനിക. അനിക, അനിക, ഞാൻ വന്ന് കണ്ടില്ലേ. ശിവൻ താൻ വീണ്ടും എന്റെ ജീവൻ രക്ഷിച്ചല്ലേ. ഇനി ഒരിക്കൽ കൂടി നീ ഇതുപോലത്തെ എന്തെങ്കിലും പണി ഒപ്പിച്ചാലോ നിന്നെ ഞാൻ. എന്റെ ലേഡി ബാബ ഒന്ന് നിക്കുക, അല്ലെങ്കിൽ തന്നെ ആരോഗ്യസ്ഥിതി മോശമല്ലേ. അല്ല, ഈ ഫോണിൽ എന്താ ഫോട്ടോ ഉള്ളത് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞു എന്റെ മമ്മിയെ ഇപ്പോ വിളിച്ചത്? ഒരു മിനിറ്റ്, ആ ഫോൺ ഇങ്ങോട്ട് വന്നേ. ഇതിൽ ബാറ്ററി ഉണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ചാർജ് ചെയ്ത് തരാം. ഞാൻ ചെയ്തോളാം. എലി എലി ലേഡി ബാബ, ദേ എലി എലി എന്റെ ഇടാ, ദേ വലിയ എലി പെരിച്ചാരി, ദേ അവിടെ നോക്ക് നോക്ക്. പൂച്ചക്കണ്ണൻ ശിവൻകുട്ടിയുടെ അനിയൻ. ഈ അനിയൻ ഫെയിൽ ആവുന്ന സമയത്ത് അവിടെ എല്ലാം ഒരു എലി വരും.
വേണ്ടതല്ലേ എലി ചെയ്തോളൂ. യു നോ വാട്ട്, ഞാൻ പോവാ. ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്താ സംഭവിക്കുന്ന അറിയോ? എനിക്ക് നിന്നെ പോലെ മുഴു ഭ്രാന്ത് പിടിക്കും. ആ പൊക്കിയോ? പക്ഷേ ഫോൺ തന്നിട്ട് പൊക്കിയോ. ലേഡി ബാബു പ്ലീസ്, നിങ്ങളെ വീണ്ടും വീണ്ടും ലേഡി ബാബു ഞാൻ പറയുന്നത് കേക്ക്. ലുക്ക്, എന്തോ ഇതൊക്കെ? വാട്ട് ഈസ് ദിസ് മെസ്? ഇത് കണ്ടോ, എന്റെ ബുക്സും എന്റെ പേനയും എല്ലാം താഴെപ്പോയി. ഇത് എടുത്തു വെക്കാൻ എന്നെ ഒന്ന് സഹായിക്കോ? നീ എന്തൊരു കെയർലെസ്. അനികെ കണ്ടല്ലേ നീ പഠിക്കുന്നേ. ചേച്ചി നല്ല ആളല്ലേ, എന്ത് കാര്യം ചെയ്യുമല്ലോ. പ്ലീസ് ഇത് എടുത്തു വെക്കാൻ എന്നെ ഒന്ന് സഹായിക്കേ. ഓ പ്ലീസ്, ഇതൊക്കെ സർവൻസിന്റെ ജോലിയാ. നീ ചെന്ന് അവരോട് കാര്യം പറ. ഓക്കെ, കം ഓൺ ലേഡി ബാബ. അവന്റെ മുഖത്തോട്ട് നോക്കി, എത്ര നിഷ്കളങ്കമായ മുഖമാണെന്ന് നോക്കി. പാപം, പിന്നെ ദിയയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോവല്ലേ. ആക്ച്വലി യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് ദിയയുടെ പ്രാക്ടീസ് ഇന്ന് ഇപ്പൊ ഇവിടെ തുടങ്ങണമെന്നാണ്. ഇന്നല്ല, ഇപ്പോ ഇപ്പൊ തന്നെ തുടങ്ങിക്കോന്നേ. വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വരൂ, കൂടെ നമുക്ക് അവനെ സഹായിക്കുകയും ചെയ്യാം. നീ എന്തിനാ വേണ്ടാത്ത പണിയെല്ലാം ചെയ്യാൻ പോകുന്നെ? എന്തിനാ മരത്തിന് മുകളിൽ കയറിയ? എന്നിട്ട് തൂങ്ങിക്കിടക്കും. താൻ എന്നെ വഴക്ക് പറയുന്ന കേട്ടാ തോന്നും ഞാൻ മനഃപൂർവ്വം മരത്തിന്റെ മുകളിൽ കയറി തൂങ്ങിയതാണ്. എന്താ നടന്നെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല ശിവൻ, ഞാനിവിടെ ചിലപ്പോ വന്യമൃഗങ്ങളെ പിടിക്കാൻ കേണി ഒരുക്കി വെച്ചതിൽ ഞാൻ ചെന്ന് അകപ്പെട്ടതാണോ? അല്ലെങ്കിൽ ഇവിടെ ആരെ ഇങ്ങനെ കയറി കെട്ടി തൂക്കി ഒറ്റയ്ക്ക് പോകാൻ പാടില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. പക്ഷെ നീ ഇപ്പൊ തൽക്കാലം എഴുന്നേക്ക്. തനിക്കെന്താ പറ്റിയ? ശിവൻ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിലാവണുണ്ട് ഇവൾ എന്തൊരു പെണ്ണാന്നല്ലേ താനിപ്പോ ചിന്തിക്കുന്നത്. ഏത് നേരവും എന്തെങ്കിലും ഒക്കെ ചെയ്ത് തന്നെ ഇങ്ങനെ വെറുതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദേ ഇപ്പൊ മരത്തെ കെട്ടി തൂങ്ങിയിരിക്കുന്നു. ശിവൻ, താനിതൊന്നും ആരോടും പറയരുതേ, നാണക്കേടാ. അല്ല, ആരെങ്കിലും ഈ കഥയൊക്കെ അറിഞ്ഞാല് എന്നെ കളിയാക്കി ചിരിക്കുന്നുള്ളത് ഉറപ്പാ. താൻ എന്താ ഒന്നും മിണ്ടാത്തെ? തന്റെ വോയിസിന് എന്ത് പറ്റി ശിവൻ? സൈലന്റ് മോഡിലാണോ? Thank you.
ശിവൻ കണ്ണു തുറക്ക്. ശിവൻ എന്താ പറ്റിയ? ശിവ എന്നെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യും? പ്ലീസ് ഇതിനെ കുറിച്ച് പുറത്തുള്ള ആരോടും പറയരുത്. ഇല്ലല്ലോ, നീ എന്നിൽ നിന്നും ഇങ്ങനെ ഒരു റിയാക്ഷൻ അല്ലേ പ്രതീക്ഷിച്ചത്? സ്റ്റോപ്പ് യുവർ ഡ്രാമ. ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്ന കാര്യം നിനക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, റൈറ്റ്? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവന് അധികം വിവരിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നെ ഇവിടം വരെ കൊണ്ടുവന്നു, അതെന്തിനു വേണ്ടിയാണെന്ന് പറയാൻ പറ്റൂ? അതൊക്കെ മനസ്സിലാവും. Don't be panic. Just wait for some time. ശിവൻ. എന്താ ചെയ്യുക?
എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യ് ഈ ബാഗ് കൂടി അവരും ഇട്ടുണ്ട് ആ എന്തായാലും ബുക്ക് ഇടുന്നില്ലേ അപ്പൊ എല്ലാം ഒരുമിച്ച് കിട്ടോ എന്തേ എന്തായാലും എല്ലാം എടുക്കാനുള്ളതല്ലേ അപ്പൊ എല്ലാം ഒരുമിച്ച് കിട്ടോ നീ ലേഡി ബാബ ഒന്ന് വേഗം ചെയ്യുന്നേ മതി 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 ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം ശിവൻ എഴുന്നേക്ക് പ്ലീസ് ദയവേദ എനിക്ക് വേണ്ടെങ്കിലും ഒന്ന് എണീക്ക് ശിവൻ എഴുന്നേക്ക് ശിവൻ ശിവൻ കണ്ണു തുറക്ക് ചാർജർ ശിവേട്ടാ ഇത് എവിടെ പോയിരിക്കുവാ ചെറിയ മേണ എന്റെ പുറകെ കിടന്ന ഇത് ഞാൻ രുദ്ര ശിവൻ ഇവിടെ കാറ്റത്ത് കുടുങ്ങി ബോധം കിട്ടി കിടക്ക എനിക്ക് ഒരു പിടിയില്ലെന്ന് എനിക്ക് വല്ല അറിയാമെങ്കിൽ പറ വേണ്ട വേണ്ട ഈ രുദ്ര അതിനിപ്പോ സമയമില്ല നീ എന്താ ചെയ്യേണ്ടെന്ന് എന്നോട് പറഞ്ഞാ മതി എന്ത് ചെയ്യാന്ന് ചോദിച്ചാ അനിക്കടുത്ത് മരുന്ന് ശിവന്റെ മരുന്നുണ്ടാവും എന്റെ മരുന്ന് എടുത്തോണ്ട് വാ ഹലോ അനിക്കടുത്തി തന്റെ അസുഖം മാറിക്കോളും ഇതിലേതാണെന്നും കൊണ്ടാ ഞാൻ കൊടുക്ക ഏത് മരുന്ന് ശിവൻ എന്തെയും ശിവൻ പ്ലീസ് ഒന്ന് കണ്ണു തുറക്ക് ശിവൻ മരുന്ന് ഞാൻ കണ്ടെടുത്തു പക്ഷെ ഇത് കൊറേ ഉണ്ടല്ലോ ഇതിൽ ഏതാന്ന് എനിക്ക് അറിയില്ല ഞാനൊന്ന് നോക്കട്ടെ രുദ്ര നീ പറഞ്ഞ ആ പേര് ഇതിൽ കാണാനില്ലല്ലോ അനികടുത്തി ശ്രദ്ധിച്ചു നോക്കിയാ മതി അത് ചെറുതായിട്ടൊരു മഞ്ഞ നിറത്തിലുള്ള ഗുളികയാ ഞാൻ ഒന്നുകൂടി നോക്കട്ടെ ഒരു മിനിറ്റ് ശിവൻ ഇനി ഇങ്ങനെ കിടക്കരുത് പ്ലീസ് എഴുന്നേക്ക് ശിവൻ കണ്ണു തുറക്ക് എനിക്ക് വേണ്ടി ഒന്ന് എണീക്ക് ശിവൻ ഹലോ ഇങ്ങോട്ട് വന്നേ നമുക്ക് അവനെ തപ്പണ്ടേ
ശിവേട്ടന്റെ ലൈഫിൽ നിന്ന് ലേഡി ബാബായെ ഒഴിവാക്കാൻ ഇതിനേക്കാളും നല്ലൊരു അവസരം നിനക്ക് കിട്ടില്ല രുദ്ര. ഇതുപയോഗിച്ചോണം. ഈ ഫോണിൽ ടി എന്ന പേരുള്ള ആളുടെ ഫോട്ടോ ഉറപ്പായിട്ടും കാണും. കാരണം ഈ ഫോണിൽ നോക്കിയാണ് ദിയച്ചി സംസാരിച്ചത്. പാസ്വേർഡോ? പാസ്വേർഡ്? ലേഡി ബാബയുടെ ഫോണിന്റെ പാസ്വേഡ് എന്തായിരിക്കും? പോത്ത് പിന്നെ വെള്ളത്തിൽ തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു മിനിറ്റ്. യു എൻ ഐ വി ഇ ആർ എസ് ഇ യൂണിവേഴ്സ്. യെസ്. Yes, kittipoye. Stupid people. Ente ella moodum kalanju. Romi. Oh my god. Romi penne wait cheyirikkum. Ente phone. Shivan, please kannu thorakku. Shivan. Njan parayunnathu kekkan pattunnundo? ശിവൻ പ്ലീസ് കണ്ണു തുറക്ക്. ഇനി എനിക്കിത് സഹിക്കാൻ പറ്റില്ല ശിവൻ. തനിക്ക് എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാൻ കഴിയില്ല. താനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാനും ജീവിച്ചിരിക്കുമെന്ന് കരുതണ്ട. തൻ്റെ പൂച്ചക്കണ്ണ് കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ശിവനെ എനിക്ക് എന്നും തൻ്റെ വഴക്ക് കേൾക്കണം. തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാനും മരിക്കും. എന്റെ അതിന് ഫോണൊന്നും ഇല്ലല്ലോ. രുദ്രൻ എന്റെ ഫോൺ ഇങ്ങ് തരാനാ പറഞ്ഞത്? ഫോൺ ഞാൻ എങ്ങനെ തരുന്നു? അയ്യോ, എന്താ ഈ ചെയ്യുന്നത് ലേഡി ബാബ? പിടിച്ചോ ഫോൺ. ഇത് നിങ്ങളുടെ ഫോണാണെന്ന് പറയാൻ എന്തെങ്കിലും തെളിവുണ്ടോ? മുകളിലേക്ക് നോക്ക് കാക്ക. ലേഡി ബാബ, ഞാൻ തരില്ല, ഒരിക്കലും തരില്ല, തരില്ല, തരില്ല. അങ്ങോട്ട് Bad boy. Hey, bad girl. Rudra, nenne phone ku tharan. I said give me my phone. Ee phone therilla, therilla, therilla. Idu therilla nu parayunnu. Right now. Diya. Rudra, nenne phone ku tharan. Ee phone nodu diyekku endha itra possessiveness? Adinu mathram idile endha ullathu? Idile appo ninte rahasyangale nee olippichu vechirikkayirikkum alle? Adha itra vepralam. You shut up and give it to me. ശിവൻ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടം. എനിക്ക് തന്നെ ഇത്രയേറെ ഇഷ്ടമാണെന്ന്
ഇപ്പോഴാ ഞാൻ മനസ്സിലാക്കി, നമ്മുടെ കഥ ഇങ്ങനെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവസാനിക്കരുത് ശിവൻ. പ്ലീസ് എനിക്ക് വേണ്ടി എഴുന്നേക്ക്. പ്ലീസ് ശിവൻ, പ്ലീസ് എനിക്ക് വേണ്ടി എഴുന്നേക്ക്. താൻ എപ്പോഴും എന്താ പറയാറ്? ശിവനും റോയുടെ ജീവൻ അത്ര എളുപ്പത്തിൽ ആർക്കും തട്ടിയെടുക്കാൻ പറ്റില്ലെന്നല്ലേ? ഇപ്പൊ അത് പ്രൂവ് ചെയ്. തന്റെ ജീവൻ അത്ര എളുപ്പത്തിൽ പോവാൻ പാടില്ല. എന്നെ തനിച്ചാക്കി പോവില്ലെന്ന് താൻ എനിക്ക് സത്യം ചെയ്ത് തന്നിട്ടുള്ളതല്ലേ? ശിവനും ബ്രോയ്ക്ക് ഒരിക്കലും വാക്ക് പാലിക്കാതിരിക്കാൻ കഴിയില്ല. ശിവൻ പ്ലീസ്, എനിക്ക് വേണ്ടി ഈ ഒരു തവണ കണ്ണു തുറക്ക് ശിവൻ. പ്ലീസ്, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? എന്നിക്ക് ശിവൻ, ശിവൻ എഴുന്നേക്ക്. നിനക്ക് പിന്നെയും മുറിവ് പറ്റിയല്ലേ? നിനക്ക് പിന്നെയും മുറിവ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ശിവൻ ഒബ്രോയുടെ ജീവൻ അത്ര പെട്ടെന്നൊന്നും പോവില്ല. ഞാൻ അക്കാര്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? നിനക്കെങ്ങനെ ബോധമില്ലുണ്ടായത്? എന്താന്ന് പറയേ. ഐ എം സോ സോറി, ഞാൻ കാരണം ആകെ പ്രശ്നമായല്ലോ. ഞാൻ പറഞ്ഞില്ലേ സൗമ്യ, ഇത് സൗമ്യയുടെ തെറ്റല്ല. ഇങ്ങനെ ചില മിസ്സിംഗ് ഒക്കെ ആർക്കാ വരാത്തെ? ശരിക്കും ക്യാച്ച് ചെയ്തായിരുന്നെങ്കിൽ അത് വെള്ളത്തിൽ വീഴില്ലായിരുന്നു. ദിയെ കുറിച്ചുള്ള മിസ്റ്ററിയും സോൾവ് ആയാനെ. രുദ്ര, ശിവനും ബോധം തെളിഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. താങ്ക് ഗോഡ്. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ. പുറത്തുള്ള കാറ്റൊക്കെ അവസാനിച്ചു, പക്ഷെ നമ്മുടെ കാർ സ്റ്റാർട്ട് ആവുന്നില്ല. സാരമില്ല, രുദ്രൻ വേറെ കാറായിട്ട് ഒന്ന് വേഗം വന്നാ മതിയായിരുന്നു. ഒരുപാട് സമയം വേസ്റ്റ് ആയി പോയില്ലേ. എങ്ങനെയും നമുക്ക് ഓമനെ കണ്ടെത്തിയേ പറ്റൂ. ഓ, ഞാൻ പറഞ്ഞല്ലോ നിന്റെ തെറ്റല്ലെന്ന്. കാരണം സൗമ്യക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഗൈസ്,
എന്തിനായി തർക്കിക്കുന്നത്? അതെന്താന്ന് വെച്ചാ, ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് സൗമ്യ കാരണമാണെന്ന് അവള് വിചാരിക്കുന്നത്. എന്നാ ഇപ്പൊ ഞാൻ പറയാണ്, ഇത് മുഴുവൻ കൊളാക്കിയത് നീയാണെന്ന. അതെ, ഞാൻ തന്നെ തെറ്റിയത്. ഞാൻ അറിഞ്ഞ ഫോൺ ഉണ്ടല്ലോ, അത് കോലിക്ക് പോലും പിടിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു കാര്യം കൺഫേം ആയി, ലേഡി ബാബ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. അനികടത്തിയുടെ സംശയം തികച്ചും ശരിയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ആർ യു ഓക്കേ? ഞാൻ ഓക്കേയാ. പക്ഷേ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അതെന്താ? ഇത്ര നേരമായി നീ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്? ഇതൊന്നും പതിവില്ലാത്ത. ഏയ്, ഞാൻ ചുമ്മാ വെറുതെ ഇരുന്നല്ലേ. എന്താ എന്താ നീ തന്നെ തുറച്ചു നോക്കുന്നേ? തുറച്ചു നോക്കിയതല്ല, ചുമ്മാ നോക്കിയതാ. നോക്കുന്നോ? ഇങ്ങനെ എന്താ നോക്കുന്നേ? എന്താ, ഞാൻ നോക്കിക്കൂടെ? ഇല്ല, നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. ബേസിക്കലി ഞാൻ വളരെ ഹാൻസം ആയതുകൊണ്ട് എന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ ചിലപ്പോ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടാവും. ശരിക്കും പ്രശ്നമൊന്നുമില്ലല്ലോ അനിക. ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും സംഭവിച്ചോ? ഐ ലവ് യു ശിവൻ, ഐ ലവ് യു. അവിയല് പരിവായല്ലോ. എന്ന് പറഞ്ഞ? ഓം, പതുക്കെ പതുക്കെ, ജസ്റ്റ് വാച്ച് ഇറ്റ്. ഓക്കെ അനിക, പ്ലീസ് ഡോക്ടറെ ഒന്ന് വിളിക്ക്. ആ ഓക്കെ, ഞാൻ നോക്കട്ടെ. ഓം, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിനക്കെങ്ങനെ ബോധം നഷ്ടപ്പെട്ടത്? ഓം, എന്താ പറ്റിയെന്ന് പറ. ശിവ, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞു. മനസ്സിലായെന്നോ? ഓംകാരെ കുറിച്ച് ആയമ്മ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാന്ന് വെച്ചാ അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് വൺ ക്ലിക്ക് ആൻഡ് ഇറ്റ് ഈസ് ഡൺ. ഇറ്റ്സ് ഓക്കേ ഓം, സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ലെന്ന് മനസ്സിലാക്കണം. പിന്നെ ഞാൻ നിന്റെ കൂടെ ഇല്ലടാ. നീ വെറുതെ ടെൻഷൻ ഒന്നും ആവണ്ട. ഓക്കേ ശിവ, ആക്ച്വലി ഞാൻ എന്റെ ഫോണിൽ അത്. ഇല്ല ഇല്ല ഓം, ഒരു ഫോണിനോ ഒരു വീഡിയോയ്ക്കോ നമ്മുടെ ലൈഫിനെ മാറ്റാൻ പറ്റില്ല ഓം. നീ എന്താ പോകുന്നതിനും എന്നോട് ഒരു വാക്ക് പറയാതെ പോയത്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഉണ്ടാവും, നിനക്ക് അറിയില്ലേ. ഐ ഗെറ്റ് റിയലി വറീഡ് ഫോർ യു. പറഞ്ഞിട്ട് പോണ്ടേ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതുമല്ല, നമ്മൾ ഡിസൈഡ് ചെയ്ത കാര്യമൊക്കെ നീ മറന്നോ? ലൈഫിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും നമ്മൾ അതിനെ ഒരുമിച്ച് ഫേസ് ചെയ്യുന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. നോ പ്രോബ്ലം ഈസ് അൺസോൾവബിൾ. നമുക്ക് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നോ ശിവ, നോ. എന്റെ തല വെട്ടി പൊളയാണ്, പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്നെന്താന്ന് പറയേ. ചേച്ചിക്ക് സാറോട് പ്രേമായോ? ഞാൻ ശിവനെ സ്നേഹിക്കാൻ പാടില്ല സച്ചിൻ.